ശ്രീ ശങ്കുട്ടിദാസ് ഒന്ന് ആരോപണങ്ങൾക്ക് മറുപടി പറയാം ഇപ്പൊ തൃശൂർ പൂരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിപ്പോൾ സർക്കാർ തീരുമാനിച്ചു എന്നതിലുപരി ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരവും പെസ്സോ നിയമം അനുസരിച്ചുമൊക്കെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഈ കൊല്ലം മാത്രമല്ല മുമ്പുള്ള മൂന്നാല് കൊല്ലമായിട്ട് ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് നിൽക്കാൻ കഴിയുന്ന അകലമൊക്കെ സംബന്ധിച്ച് സ്വാഭാവികമായും പൂരപ്രേമികളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും ഇത് സംബന്ധിച്ചൊരു അസ്വാരസ്യം അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ പരമാവധി കത്തിക്കുക പരമാവധി മുതലെടുക്കുക എന്ന കാര്യം അവിടെ നടന്നോ എന്നുള്ളതാണ് വിഷയം ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പിൽ എന്ത് വിഷയവും അവസാന നിമിഷം വോട്ടാവുന്ന വിഷയമായി പരിണമിക്കാമെന്നിരിക്കെ ഒരു ഇലക്ഷൻ കാലത്ത് വീണ് കിട്ടിയ അവസരമായി പണ്ട് പി എസ് ശബരിമലയെ കുറിച്ച് സുവർണാവസരം എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള സുവർണാവസരമായി ബി ജെ പിക്ക് തൃശൂർ പൂരം പരിണമിച്ചോ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ പറയുന്നത് അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായിട്ടുള്ള തൃശൂർ പൂരം പോലീസിന്റെ ഹൈ ഹാൻഡഡ്നെസ് മൂലം അന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മൂലം രണ്ട് ദേവസ്വം ബോർഡുകളും അവസാനം ഞങ്ങളിത് നടത്തുന്നില്ലെന്ന് തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയാൽ സുരേഷ് ഗോപിയെ പോലെ തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഈ കെ രാജനും ഈ മുരളീധരനും ഒക്കെ ചെയ്തതുപോലെ അവനവന്റെ സുരക്ഷിതത്വത്തിൽ ഇരിക്കുകയാണോ ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ വലിയ ഒരു ഒരു വലിയ പോയിന്റായിട്ട് ഉന്നയിക്കപ്പെട്ടത് സുരേഷ് ഗോപി സേവാഭാരതയുടെ ആംബുലൻസിലാണ് വന്നത് ആ ആംബുലൻസിൽ വന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന തെളിയിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് തിരുവമ്പാടി ദേവസ്വം ഞങ്ങൾ ഇനി പൂരം നടത്തുന്നില്ല ഇത് നിർത്തി നിർത്തിവെക്കുകയാണെന്ന് തീരുമാനിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ സമയത്താണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉണ്ടാവുന്നത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച ആരംഭിക്കുന്നത് രണ്ട് മണിക്കാണ് സുരേഷ് ഗോപിക്ക് വിവരം കിട്ടുന്നത് ആ സമയത്ത് തൃശൂർ പൂരം നടക്കുന്ന മൈതാനത്തിലേക്ക് ഒരാൾ എങ്ങനെ വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് സാധാരണ ഒരു കാർ എടുത്തിട്ട് ഒരു ബൈക്ക് എടുത്തിട്ട് നമുക്ക് തൃശ്ശൂർ പൂരത്തേക്ക് വരാൻ സാധിക്കുമോ അപ്പോൾ അവിടെ എങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു ഉപാധിയാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ആംബുലൻസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് തടയപ്പെട്ടില്ലാതെ അതാണ് ആത്മാർത്ഥ നേരെ തിരിച്ച് ഇതിനേക്കാൾ സൗകര്യത്തിൽ വരായിരുന്നു രാജൻ മണിസ്റ്റർക്ക് രാജ മണിസ്ഥർക്ക് സ്റ്റേറ്റ് കാർ ഉണ്ട് അദ്ദേഹം സ്റ്റേറ്റ് കാറിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു പോലീസുകാരും തടയില്ല ഇവർക്കൊരു വാദമുണ്ട് രാജൻ വരാൻ ശ്രമിച്ചു അദ്ദേഹത്തെ തടഞ്ഞു അങ്ങോട്ട് പോവാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനൊരു വാദമേ ഇല്ല സുരേഷ് ഗോപി അവിടെ ചെല്ലുകയും ഇവർ ചെല്ലാതിരിക്കുകയും ചെയ്തു ഈ തൃശൂരിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് കരുവന്നൂരിലെ ബാങ്ക് തട്ടി പദമായി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാതിരുന്നിരുന്നത് വലിയ ഘടകമാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് വലിയ പ്രശ്നമാണ് സർക്കാരിനെതിരെയുള്ള ജനരോഷം വലിയ പ്രശ്നാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയ പ്രശ്നമാണ് കെ മുരളീധരനെ വളരെ അത് കൊണ്ടുപോകുന്ന പ്രശ്നമാണ് അവസാനം പിൻവലിച്ച പ്രശ്നമാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ എല്ലാം കൽബിനേഷനും തൃശൂർ പൂരം കൂടി അലങ്കോലപ്പെട്ടതും വളരെ വലിയൊരു വിഷയമായി പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഒരു രാഷ്ട്രീയ വിജയം ഇങ്ങനെ ഒരു ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് രണ്ട് ചോദ്യങ്ങളൊന്നും വിജിനോട് ചോദിക്കാണ്ട് അതായത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണെന്നുള്ള കാര്യം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ പിണറായി വിജയനാണ് ആഭ്യന്തര ആഭ്യന്തരവകുപ്പ് നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണെന്ന് അങ്ങേക്ക് അറിയാം എന്നിട്ട് ആ പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് തൊള്ളായിരം ഒമ്പതിനായിരത്തഞ്ഞൂറ് പോലീസുകാരെ വിന്യസിച്ച് നടത്തിയിട്ടുള്ള തൃശൂർ പൂരം ആർ എസ് എസ് കാരെ ഇടപെട്ട് അലങ്കോലപ്പെടുത്തിയെങ്കിൽ അവിടെ ഇരുന്നിരുന്ന എ സി പി മുതൽ എ ഡി ജി പി വരെയുള്ള പോലീസുകാരെ നിയന്ത്രിച്ചിരുന്ന ആർ എസ് എസ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ രാജിവെക്കാൻ ഇതിനേക്കാൾ വലിയ ന്യായം വേണോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണെന്നല്ലേ നിങ്ങൾ പോലും സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കുമോ ഇവിടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളാണ് നിരന്തരമായിട്ട് നൌഷാദ് വെള്ളം വരുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊന്ന ചരിത്രമുള്ള ഒരേ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി രാജീവ് ഇന്ദിരാഗാന്ധി മരിച്ചതിനെ തുടർന്ന് സിഖുകാരെ തലപ്പാവും താടിയുള്ളവരെ തെരഞ്ഞുപിടിച്ച് കൊന്നിട്ടുള്ള ചരിത്രമുള്ള പാർട്ടിക്കാരാണ് കോൺഗ്രസ്കാർ അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് വൻമരം വീഴുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ഭൂമി കുറച്ച് പുലുങ്ങും അത് സ്വാഭാവികതാണ് അങ്ങനെയുള്ള ആൾക്കാർ മതസൗഹാർദ്ദത്തെ പറ്റിയിട്ടും മതസ്നേഹത്തെ പറ്റിയിട്ടൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ എത്തിപ്പെട്ടിട്ടുള്ള ഡെയിഞ്ചറസ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് അതായത് ചില മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ഉയർത്തി വിട്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവർ തിരിച്ചെടുക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി മുദ്രാവാക്യം ഉണ്ട് നരേന്ദ്രമോദിയെ പ്രതിരോധിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്നുള്ളത് രണ്ടാളും തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് അതായത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് അല്ല നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഹിന്ദുത്വ ഫാസിസം വരികയാണ് അത് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ നിൽക്കുകയാണ് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് ന്യൂനപക്ഷത്തെ ഭീതിയിൽ നിർത്തിക്കൊണ്ട് രക്ഷകർത്തൃ ചമയാനുള്ള ശ്രമമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത് അപ്പോൾ അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ ഞങ്ങളെ ഉള്ളൂ അവരെ പ്രതിരോധിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ വലിയ വലിയ ഡിഫൻഡർമാർ വന്നുകൊണ്ടിരിക്കും പിണറായി വിജയൻ ഭരിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇടതുപക്ഷ ആർ എസ് എസിലൊപ്പം നിൽക്കുകയാണ് അയാൾ നിങ്ങളെ വേണ്ട പോലെ പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് ഇപ്പോൾ കോൺഗ്രസിൽ പറയാം നിങ്ങൾ നാളെ കോൺഗ്രസ് ആയിരിക്കും ഇതിന്റെ ഗുണഭോക്താവ് വിചാരിച്ച് ഇപ്പം ഇതിനെ പിന്തുണയ്ക്കും പക്ഷെ നാളെ കോൺഗ്രസ് വന്നാൽ കോൺഗ്രസും ശരിക്ക് പിന്തുണയ്ക്കുന്നില്ല കോൺഗ്രസും ശരിക്കും സംരക്ഷിക്കുന്നില്ല ഇതിനേക്കാൾ വലിയ സംരക്ഷണം വേണമെന്ന് പറയും അപ്പോൾ ഇതിനേക്കാൾ വലിയ ആൾക്കാർക്ക് വരാൻ സാധിക്കും നാളെ അസതിൻ്റെ ഒവൈസിയെ പോലെയുള്ള ആളുകൾക്ക് ഈ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു പാർട്ടി തുടങ്ങാൻ സാധിക്കും ആർ എസ് എസിലെ പ്രതിരോധിക്കാൻ പോരാ പോരാ ഞങ്ങളെ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കും അതായത് വളരെ അപകടകരമായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു പ്രത്യേക വോട്ട് ബാങ്കിന്റെ ബി ജെ പി ആർ എസ് എസ് നരേന്ദ്രമോദി വിരുദ്ധതയെ ഹിന്ദുത്വ വിരുദ്ധതയെ വോട്ട് ബാങ്ക് ആക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരളത്തെ കൂടുതൽ കൂടുതൽ റാഡിക്കലൈസ് ചെയ്യുന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ലോങ് ടേമിലുള്ള ദോഷം കേരളത്തിൽ നിങ്ങളാണ് വർഗീയത കൊണ്ട് കളിക്കുന്നത് ഈ പറഞ്ഞ കാര്യവുമായിട്ടുള്ള ബന്ധം എന്താണ് അതിന്റെ യുക്തി നേർ നോക്കിപ്പോ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ വിഷയങ്ങളിൽ കൺസേൺ ഉണ്ടാവും ഇപ്പൊ തൃശൂർ പൂരം എന്നുള്ള വിഷയത്തിൽ തൃശൂർ പൂരം കലങ്ങിയോ ആർ എസ് എസ് ഇടപെട്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ആ പൂരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും തൃശൂരിലെ നാട്ടുകാർക്കും പിന്നെ പൊതുസമൂഹത്തിനും എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സവിശേഷ മതവിഭാഗത്തിന് അതിൽ ആശങ്ക ഉണ്ടാവേണ്ട കാര്യമുണ്ടോ ആശങ്ക ഉണ്ടാവേണ്ട കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഏത് നരേറ്റീവിനും ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് നിങ്ങളൊരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും ആരാണിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമാണ് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങളുടെ പ്രസംഗം കേൾക്കുക ആളുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും ഇവിടെ നോക്കൂ ഈ കാവോസ്തീനയിൽ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് മെക്സിക്കോയിൽ ഒരു പൂമ്പാറ്റ ചരകടിച്ചതിൻ്റെ പ്രകമ്പനം ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ഇവിടെ കൊടുങ്കാറ്റായി പരിണമിക്കുന്നു പറഞ്ഞതുപോലെ മലപ്പുറത്ത് നടന്നിട്ടുള്ള പോലീസ് സമ്മേളനത്തിൽ അന്വർ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നത് വരെ എസ് പി വരാൻ വൈകിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നം കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള അലയലി ഇന്ന് കേരളത്തിലെ പ്രബലമായിട്ടുള്ള മുന്നണിയെ തന്നെ പിളർത്തുന്ന തരത്തിലേക്ക് എത്തി ഇതിനിടയിൽ എത്ര ആരോപണങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ക്രൈം നെക്സസ് ഉണ്ട് പി ശശി നയിക്കുന്ന ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസ് വളരെ അനധികൃതമായിട്ടുള്ള അന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ സ്വർണം പൊട്ടിക്കുന്നുണ്ട് അവർ കൊലപാതകം നടത്തുന്നുണ്ട് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്ന ആരോപണങ്ങളെ മുഴുവൻ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് എങ്ങനെയാണ് ഈ ഉള്ളിലേക്ക് നമ്മുടെ ആർ ിലെ കൊണ്ടുവന്നു ഈ പറയുന്ന ഭരണപക്ഷത്തെ പ്രൊട്ടക്ട് ചെയ്യണം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് വളരെ വിദഗ്ധമായിട്ട് എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ടു എന്നൊരു വിഷയം ഇട്ടോടുകൂടി ഇപ്പൊ എ ഡി ജി പി ഇല്ല ഇപ്പൊ പി ശശി ഇല്ല ഇപ്പൊ ക്രൈം നെക്സസ് ഇല്ല ഇപ്പൊ സ്വർണക്കടത്തില്ല കേരളത്തിലെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആർ എസ് എസ് മേധാവിയെ കണ്ടിട്ടില്ല എ ഡി ജി പിയുടെ സ്ഥാനം തീർപ്പിക്കണം എന്നേ ഉള്ളൂ നിങ്ങൾ എങ്ങനെയാണ് ഒരു ജനതയെ കബളിപ്പിക്കുന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഇത് ഇവിടെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടുള്ള വിഷമം കൊണ്ട് ഈ ചർച്ച നടത്തുന്നത് തൃശൂർ പൂരത്തിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആർ എസ് എസിലെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഒരു തൃശ്ശൂർ സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരളത്തിൽ വന്ന് മത്സന്ദി തൃശ്ശൂർ പൂരം കഴിഞ്ഞ ശേഷമാണ് കണ്ടത് ഇവിടെ ഒന്നുമില്ലാത്ത ഒരു ആർ എസ് എസ് സാങ്കിൾ കൊണ്ടുവന്ന് എല്ലാ ചർച്ചയിലും കൊണ്ട് പ്രബുദ്ധരായിട്ടുള്ള ശരി